അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് മറ്റൊരു ട്രെൻഡി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് ട്രസ് ലെച്ചസ് കേക്ക് അല്ലെങ്കിൽ മിൽക്ക് കേക്ക് എന്നൊക്കെ പറയപ്പെടും. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള കേക്കാണ്. നല്ല കളർഫുള്ളും ആണ്, കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല, 3 മിൽക്ക് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഈ കേക്ക് ഞാനല്ല ഉണ്ടാക്കുന്നത്, കാക്കാൻ്റെ മരുമോളാണ് ഉണ്ടാക്കുന്നത്. അവൾക്കൊരു പേജ് ഉണ്ട് ഇൻസ്റ്റയിൽ, ജാസ് മെഹന്തി എന്നാണ് പേര്. പിന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. പിന്നെ ബ്രൈഡലുണ്ട്, ബ്രൈഡൽ വർക്കിന് പോകും അവൾ. പിന്നെ കൂണും അവൈലബിളാണ്. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ. അവളിവിടെ ഒരു 5 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിനി നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല പോലെ ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ച് വെക്കണം. അപ്പം അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂണ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നല്ല പോലെ ബീറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഇത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് മൈദയാണ് വേണ്ടത്. 1 കപ്പ് മൈദക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പം നല്ല പോലെ അരിച്ചെടുത്തിട്ടുണ്ട് അവൾ. അപ്പോൾ ഇനി അത് നല്ല പോലെ ഒരു വശത്തേക്ക് മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വരണം, നല്ല കേക്ക് നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനിനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതൊരു 20-25 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. ഞാനൊരു പാൻ വെച്ചിട്ടാണ് ഇത് അതിലിറക്കി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇനി വേണ്ടത് നമുക്ക് മിൽക്ക് ഉണ്ടാക്കണം. മിൽക്ക് ഉണ്ടാക്കാൻ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് 1 കപ്പ് പാലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പിസ്തൻ്റെ ഫ്ലേവർ ഒഴിച്ച് കൊടുക്കുകയാണ്. പിസ്തൻ്റെ ഫ്ലേവർ ഒരു കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി, നമുക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കണം. വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കുകയാണ് ഞാൻ. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം. കുത്തി കൊടുത്തതിൻ്റെ ശേഷം നമ്മളിതിലേക്ക് മിൽക്ക്, നമ്മൾ ഉണ്ടാക്കി വെച്ച മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മളെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത്, ഏത് പിന്നെ പൈപ്പിംഗ് ബാഗിൻ്റെ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കണ്ട് ഇങ്ങനെ ഫ്ലവർ ആക്കി എടുത്താലും മതി. ഞാനിവിടെ ഒരു ഫ്ലവറിൻ്റെ നോസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിട്ട് കണ്ട് ചെയ്യണത്. അപ്പം ഇനി നമുക്കിതൊന്ന് ഫുള്ളായിട്ട് റൗണ്ട് ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഫിനിഷായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം. പിസ്ത വേണമെങ്കിൽ പിസ്ത ഇട്ട് കൊടുക്കുക, ബദാം വേണമെങ്കിൽ ബദാമും ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് റോസിൻ്റെ ഇതളും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം ഇനി നമുക്ക് മിൽക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നേരത്തെ തയ്യാറാക്കി വെച്ച മിൽക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതാണ്. ചെറുതായിട്ടൊരു സെലിബ്രേഷനൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ നമ്മളെ ട്രസ് ലെച്ചസ് കേക്ക് നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും എന്നോട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മോൻ്റെ ബർത്ത്ഡേക്ക് ആയതുകൊണ്ട് എനിക്കതൊന്ന് കട്ട് ചെയ്യണത് എടുക്കാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് മിസ്സായി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി വിട്ടാൽ മതി, ഞാൻ അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് തിരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ തൊട്ടപ്പുറത്തെ കുഞ്ഞു ബെല്ലേക്ക് എനാബിൾ ചെയ്യണം. എനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ താങ്ക് യു.